വിഷുക്കണി ദർശനത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തരെത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോടെയായിരുന്നു ദേവസ്വം വിഷുക്കണി ദർശനമൊരുക്കിയത്. ഇന്നലെ രാത്രി 10 മണിയോടെ തന്നെ ഭക്തർ ക്യൂവിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഇന്നലെ അത്താഴപൂജയ്ക്ക് ശേഷം കീഴ്ശാന്തിമാർ മുഖമണ്ഡപത്തിൽ പൊൻതിടമ്പ് അലങ്കരിച്ചു വെച്ച് അതിനു മുന്നിൽ ഓട്ടുരുളിയിൽ ഉണക്കലരി, ഗ്രന്ഥം, വാൽക്കണ്ണാടി, കണിക്കുന്ന സ്വർണം, പുതുപണം, വെള്ളരി, ചക്ക, മാങ്ങ, നാളികേരൻ തുടങ്ങി കണിക്കോപ്പുകൾ ഒരുക്കിവെച്ചു. ഇന്ന് പുലർച്ചെ 2:15 മേൽശാന്തി ശങ്കരനാരായണ പ്രമോദ നമ്പൂതിരി ശ്രീലകത്ത് പ്രവേശിച്ച് നെയ്നിറച്ച നാളികേരമുറികളിൽ അരിത്തിരിയിൽ അഗ്നി പകർന്ന് ആദ്യം ഗുരുവായൂരപ്പന് വിഷുക്കണി കാണിച്ച് തൃക്കൈയിൽ വിഷുക്കൈനീട്ടവും സമർപ്പിച്ചു. പിന്നീട് കൃത്യം 2:30 ക്ഷേത്രത്തിനകത്തേക്ക് ഭക്തരെ വിഷുക്കണി ദർശനത്തിനായി പ്രവേശിപ്പിച്ചു. നാലമ്പലത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കാത്തതിനാൽ അതിന് പുറത്തുനിന്നാണ് വിഷുക്കണി ദർശനം. 1 മണിക്കൂർ നേരമാണ് വിഷുക്കണി ദർശനം. പിന്നീട് തൈലാഭിഷേകവും വാഗച്ചാർത്തും കഴിഞ്ഞ് പതിവ് ചടങ്ങുകളിലേക്ക് കടന്നു. വിഷുക്കണി ദർശനത്തിനായി ആയിരക്കണക്കിന് ഭക്തരാണ് വെർച്വൽ ക്യൂ വഴി ക്ഷേത്രത്തിലെത്തിയത്. വിഷു ദിവസം ഉച്ചപൂജയ്ക്ക് വിശേഷ വിഭവങ്ങളാണ് ഗുരുവായൂരപ്പന് നിവേദ്യമായി സമർപ്പിക്കുക. രാത്രി വിഷുവിളക്കുമുണ്ടാകും. 24 തൃശൂർ.